ആരിങ്കാവ് വനം റേഞ്ചിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന്റെ മറവിൽ വ്യാപകമായ മരം കൊള്ള നടക്കുന്നതായി ബി ജെ പി സംസ്ഥാന സമിതി അംഗം മാമ്പഴത്ര സലീം ആരോപിച്ചു. കോടിക്കണക്കിന് രൂപയുടെ തടികളാണ് റേഞ്ചിന്റെ പരിധിയിലുള്ള പല ഭാഗങ്ങളിൽ നിന്നും മുറിച്ചു നീക്കിയതെന്നും ഇത് സമഗ്രമായ അന്വേഷണം നടത്തുന്നതിന് വിജിലൻസ്, സി സി എഫ് എന്നിവർക്ക് പരാതി നൽകിയതായും മാമ്പഴത്ര സലീം പറഞ്ഞു. ഇന്ന് ആര്യങ്കാവ് റേഞ്ചിന്റെ വിവിധ മേഖലകളിൽ നമ്മൾ പരിശോധിച്ചാൽ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാണ്ഡ്യംപാറ, കടമ്പാറ, രാജാക്കുപ്പ്, 47 കരിമ്പിന്തോട്ട മേഖലയിൽ നിന്നും ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ തടികളാണ് മുറിച്ച് തമിഴ്നാട്ടിലേക്ക് കടത്തിയിട്ടുള്ളത്. വലിയ പിന്നീടെ വിലയുള്ള മരങ്ങൾ, നമ്മുടെ റോയൽറ്റി ട്രീസ് എന്ന് പറയുന്ന രാജകീയ മരങ്ങൾ, ഈട്ടിയും തേക്കും 150-200 വർഷമുള്ള മരങ്ങൾ, അത് എൽ ഐ സി പട്ടയത്തിൽ നിന്നതും അതിനോടൊപ്പം തന്നെ വനത്തിനോട് ചേർന്ന വനഭൂമിയിൽ നിന്ന മരങ്ങളും ഈ ഫോറസ്റ്റ് അധികാരികളെ സ്വാധീനിച്ച് ഏതാനും മരക്കച്ചവടക്കാർ മുറിച്ചു കൊണ്ടുപോയതാണ് നമുക്കിപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. അത് പലതും ഞങ്ങൾ പരിശോധിക്കപ്പെട്ടു. പലതിൻ്റെയും കുറ്റിയിൽ തീയിട്ട് നശിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം വലിയ 250 ഇഞ്ച് ഉൾപ്പെടെ വലിപ്പമുള്ള ഏകദേശം 4-5 മീറ്റർ തടി ആണ് മുറിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. രാജാക്കൂപ്പിൽ നിന്നും ഏകദേശം 4-5 വലിയ വൻ ഈട്ടി മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. തേക്ക് മരങ്ങൾ പോയിട്ടുണ്ട്. മഞ്ഞക്കടമ്പ് ഉൾപ്പെടെയുള്ള വലിയ വിലയുള്ള തടികൾ ഇന്ന് പലതും കൊണ്ടുപോകാതെ കിടക്കുന്ന തടികളും നമ്മുടെ നാട്ടിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് തേക്കുണ്ട്, മഞ്ഞക്കടമുണ്ട്, അത്തരം തടികളും നമുക്ക് കിടക്കുന്നത് കാണാൻ കഴിയും. അന്നേരം ഇതെല്ലാം തന്നെ ഒരു വലിയ വനംകൊള്ളയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. അതിന് പിന്നിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു അഴിമതിയുടെ കഥയുണ്ട്. ആ അഴിമതിയുടെ കഥ ഇതിനകത്ത് കാണാൻ കഴിയും. മരങ്ങൾ പൊറിക്കുന്നതും ആരുമറിയാതെ രഹസ്യമായി കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഫലമായി കാണുന്നു. ഇപ്പോൾ തന്നെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി ചില തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ ആര്യങ്കാവിൽ മുറിച്ചത് അപകടകരമായ മരങ്ങളാണ് മാത്രമാണ്. എത്രയോ മരങ്ങൾ യാതൊരു കാരണവുമില്ലാതെ മുറിച്ചു മാറ്റി പുതിയൊരു മരം വയ്ക്കാൻ തയ്യാറായോ? ഇവിടുത്തെ സന്തുലിതാവസ്ഥയും ഇവിടുത്തെ പരിസ്ഥിതിയും ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകേണ്ട വനം വകുപ്പ് എന്താണ് കാണിച്ചിട്ടുള്ളത്? ആ ആര്യങ്കാവിലെ ടിമ്പർ ഡിപ്പോ ഏകദേശം 150 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡിപ്പോയാണ്. ഏകദേശം 150-200 വർഷം പഴക്കമുള്ള മഹാഗണി മരങ്ങൾ, അതിൻ്റെ ചുവട്ടിൽ ചില ആളുകൾ കൊണ്ട് വീട് വെച്ചു, ഭൂമി കയ്യേറി വെച്ച വീടുകളാണ്. ഇന്ന് ആ വീടുകൾക്ക് അപകടമാണെന്ന് പറഞ്ഞിട്ട് 13 കൂടുതൽ മഹാഗണി മരം മുറിച്ചിട്ടിരിക്കുന്നു. ഒരു വനം അധികാരിക്ക് ഇത് ചെയ്യുന്ന നടപടി ശരിയാണോ? ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അല്ല പാവപ്പെട്ടവൻ്റെ വീട്ടിന് അപകടകരമായ ഒരു മരം നിന്നാൽ മുറിച്ചു മാറ്റണം, അത് ഒരെണ്ണം മുറിച്ചു മാറ്റിയിട്ടില്ല. ഇവിടെ മുറിച്ചു മാറ്റേണ്ട 100 കണക്കിന് പാവപ്പെട്ടവൻ്റെ മരങ്ങളുണ്ട്, അതൊന്നും മുറിച്ചു മാറ്റില്ല. എന്നാൽ അതെല്ലാം സ്വാധീനം ചെലുത്തിക്കൊണ്ട് ചില ആളുകൾക്ക് ഭൂമി കയ്യേറാനും അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ വന ഉദ്യോഗസ്ഥർ ഒത്താഴ്ച ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മരങ്ങൾ മുറിച്ചത്. ഇതുമായി ബന്ധപ്പെല്ലാം സമഗ്ര അന്വേഷണം നടത്തണം. ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ പരാതി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഗംഗാസിംഗ് ഉൾപ്പെടെ, ഐ പി എസ് ഉള്ള ശ്രീജിത്ത് ഉൾപ്പെടെ ആളുകൾക്ക് ഞങ്ങൾ പരാതി മെയിൽ ചെയ്ത് അയച്ചിട്ടുണ്ട്. അടിയന്തരമായി അന്വേഷിക്കണം. ഇവിടെ നിന്ന് മുറിക്കപ്പെട്ട മരങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് ആര്യങ്കാവ് പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്. ഈ ആര്യങ്കാവിലെ ഫോറസ്റ്റ് റേഞ്ചിൽ ഇത് സമഗ്രമായി അന്വേഷിക്കണം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. വനം കൊള്ളക്കാരായിട്ടുള്ള ഈ മരക്കച്ചവടക്കാരെ പേരെ അവരെ അറസ്റ്റ് ചെയ്യണം. ആവശ്യമായ തെളിവുകൾ നേടിക്കൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതിനാവശ്യമായ പ്രക്ഷോഭം ബി ജെ പിയുടെ നേതൃത്വത്തിൽ വനം വകുപ്പിനെതിരായി, ഈ അഴിമതിക്കെതിരായി ഉള്ള പ്രക്ഷോഭം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആ പ്രക്ഷോഭം ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ ദുരന്ത നിവാരണ സമിതിയുടെ ഉത്തരവിൻ പ്രകാരം അത്യന്തം അപകട ഭീഷണിയായി നിന്നിരുന്ന മരങ്ങളാണ് മുറിച്ചു നീക്കിയിട്ടുള്ളതെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അബ്ജു കെ അരുൺ പറഞ്ഞു. എന്നാൽ 47 ഭാഗത്ത് പാസ് എടുക്കാതെ കരാറുകാരൻ മരം മുറിച്ചിട്ടുവെന്ന പരാതിയെ തുടർന്ന് വനപാലർ അത് തടഞ്ഞിട്ടിട്ടുണ്ട്. എന്നാൽ പട്ടയഭൂമിയിൽ നിന്ന പാഴ്മരമാണെന്നും എൻ ഒ സി ആവശ്യമില്ലെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ വസ്തു സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും അറിയിച്ചിട്ടുണ്ടെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ദുരന്ത നിവാരണ സമിതിയുടെ ഉത്തരവനുസരിച്ചും വന അദാലത്തിൽ മുറിക്കാൻ ഉത്തരവായ മരങ്ങളുമാണ് മുറിച്ചതെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.